രണ്ടാഴ്ച മുൻപ് വരെ എരിപൊരി വേനൽ ചുട്ടുപഴുത്ത നാടാണ് ഇപ്പോൾ പെരുമഴയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് സംസ്ഥാനം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൂടുതൽ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇതുവരെ കണ്ട മഴയല്ല ഇനി എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയാണ് തിരുവനന്തപുരത്തും ഇതോടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളുടെ എണ്ണം ഏഴായി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് എല്ലാ മുൻകരുതലുകളും എടുക്കേണ്ടവർ എടുത്തുകൊള്ളുക കാലവർഷത്തിൻ്റെ ഭാഗമായുള്ള മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്നതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചത് കോട്ടയം എറണാകുളം ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നേരത്തെ പ്രഖ്യാപിച്ചു വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടതൊന്നുമല്ല ഇനി കേരളത്തിൽ വരാനിരിക്കുന്ന മഴ അസാധാരണ കാലവർഷമാണ് ഇത്തവണത്തേത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇത്തവണ കേരളത്തിൽ എല്ലാ മഴ കേരളത്തിൽ എല്ലായിടത്തും മഴ കൂടുതൽ ലഭിക്കാനുള്ള അനുകൂല കാലാവസ്ഥയാണെന്നുള്ളതാണ് കാരണം ഈ വർഷത്തെ അസാധാരണമായ ചൂട് കാലവർഷത്തിന് അനുകൂലമായൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് താപനില വർദ്ധിക്കുമ്പോൾ മഴ കൂടുമെന്നുള്ളത് സാധാരണ തത്വമാണ് അതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ വായു ഉയരുകയും സൃഷ്ടിക്കപ്പെടുന്ന ശൂന്യ സ്ഥലത്തേക്ക് ദക്ഷിണ ധ്രുവത്തിൽ നിന്നുള്ള തണുത്ത മേഘങ്ങളുടെ പ്രവാഹം ഉണ്ടാവുകയും ചെയ്യും പർവ്വതങ്ങൾ ഏറെയുള്ള കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇത് മഴയുടെ തൊത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്ന് കേരളത്തിൽ കേരളത്തിന്റെ തീരത്ത് സാധാരണയായി കഴിഞ്ഞ ഒരു കൂമ്പാര കൂമ്പാരമേഘങ്ങളുടെ രൂപീകരണമാണ് ഇപ്പോൾ നടക്കുന്നത് കാലവർഷം തുടങ്ങുന്നതിന് മുൻപുള്ള പ്രീ മൺസൂൺ കാലത്താണ് വേനൽ മഴയോടൊപ്പം കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുന്നത് മഴ മേഘങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ കിലോമീറ്റർ ക്ലൗഡ് ഡെപ്ത് ഉള്ളവയാണ് ഇവ ഉയർന്ന സ്ഥലങ്ങളിൽ വന്ന് തങ്ങി നിൽക്കുകയും തണുത്ത് അതിതീവ്ര മഴയായി പെയ്യുകയും ചെയ്യാനുള്ള സാഹചര്യവും കേരളത്തിൽ ഇപ്പോൾ കൂടുതലാണ് സംസ്ഥാനത്ത് കനത്ത മഴയിൽ ഇതുവരെ അഞ്ച് മരണങ്ങളും വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോട്ടയം വൈക്കത്ത് വേമ്പനാട്ട് കായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുണ്ടായ അപകടത്തിൽ ചെമ്പ് സ്വദേശി സദാനന്ദൻ ആണ് മരിച്ചത് ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞാണ് അപകടം മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശക്തമായ മഴയിലും കാറ്റിലും വീട്ടുമുറ്റത്ത് നിന്ന് തെങ്ങ് വീണ യുവാവ് മരിച്ചു ആലപ്പുഴ ചിറയൻ കുളങ്ങര ധർമ്മപാലന്റെ മകൻ അരവിന്ദ് ആണ് മരിച്ചത് തിരുവനന്തപുരം മുതലപ്പൊഴയിൽ വള്ളം മറങ്ങി കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചിരുന്നു അഞ്ചു തെങ്ങ് സ്വദേശി എബ്രഹാം ആണ് മരിച്ചത് എറണാകുളം വെങ്ങൂരിൽ കുളിക്കാനിറങ്ങിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു ഐക്കനക്കുട്ടി ഋഷഭിന്റെ മകൻ ആണ് മരിച്ചത് കാനങ്ങാട് കൂട്ടുകാർക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ പതിനാറുകാരനാണ് മുങ്ങി മരിച്ചത്